ഹരിയോ, എൻ്റെ പേര് ചന്ദ്രമതി. ഞാനൊരു ക്രാഫ്റ്റ് അധ്യാപികയായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷമായി. ഞാൻ ഒരു 4 സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ ഞാൻ സ്റ്റേറ്റിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും ഒക്കെ ജഡ്ജായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ലെവലിലും ജില്ലാ ലെവലിലും ഒക്കെ ഞാൻ RP ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കുവാൻ പറ്റും എന്നതിനുള്ള ഒരു ചെറിയ പ്രവർത്തനമാണ്. പ്ലാസ്റ്റിക് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മണ്ണിൽ യാതൊരു പോറലും ഏൽക്കാതെ അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിൽ അനേകം ദോഷഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വേര് സസ്യബലാദികൾക്ക് വേരുകൾ പോവാൻ പ്രയാസമാണ്, മണ്ണിലെ ലയിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ട് പറ്റുന്നുണ്ട്. പക്ഷെ കത്തിച്ചു കളഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അന്തരീക്ഷത്തിൽ അതിൻ്റെ പുകകൾ ശ്വസിച്ചു കഴിഞ്ഞ് നമുക്ക് മാരകമായ രോഗങ്ങൾ, ക്യാൻസർ അതുപോലെയുള്ള പല രോഗങ്ങളും നമുക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും പ്ലാസ്റ്റിക്കാണ് നമുക്ക് എല്ലാ ആളുകളും, ഞാനടക്കമുള്ള ആളുകൾ എപ്പോഴും പ്ലാസ്റ്റിക് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഈ കടയിലൊക്കെ പോകുന്ന നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് എപ്പോഴും പോകുന്നത്. എല്ലാ ആളുകളും നമുക്ക് തങ്ങളുടെ കയ്യിലൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബാഗാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. നമുക്ക് ഇതിന്റെ എങ്ങനെ ഇതിന്റെ ഈ ദോഷങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഇത് ഇനി നിങ്ങള് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലങ്ങള് ഒന്നുകിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ബാഗുകളോ അല്ലെങ്കിൽ തുണി സഞ്ചികളോ ചെയ്യാം. അപ്പൊ ഇന്ന് ഈ എത്ര എളുപ്പത്തിൽ ഒരു പേപ്പർ കൊണ്ട് ഒരു ബാഗ് നിർമ്മിക്കാം എന്നാണ് ഞാനിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തുണിസഞ്ചി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറെ സമയം പിടിക്കും, അതുകൊണ്ടാണ് തുണിസഞ്ചിയെ കുറിച്ച് ഞാൻ പറയാതിരുന്നത്. അപ്പൊ നമുക്ക് പേപ്പർ ബാഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ യാതൊരു തരത്തിലുള്ള പൈസേന്റെ ചെലവില്ല. നമ്മൾ ദിവസവും നമ്മൾ വായിച്ച് കളയുന്ന പത്രം മാത്രം മതി. വായിച്ചു കളയുന്ന പത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഒരു പൈസേന്റെ ചെലവ് വരുന്നില്ല. ഏതായാലും നമ്മൾ വായിക്കാൻ നമ്മൾ പത്രം വാങ്ങുന്നത്. അപ്പൊ ഈ പത്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാല് അത് നമുക്ക് പറയാം. ഇത് വായിച്ചു കഴിഞ്ഞൊരു പത്രവും പിന്നെ പശ, പെൻസില്, സ്കെയില്, ചരട്, ഇത്രയും സാധനം മതി. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മള് ഇതാണ് നമ്മുടെ പത്രം. ഈ പത്രം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാ ഈ പത്രം നടുമടുത്ത് നമ്മൾ കൊള്ളു വായിക്കുന്ന ഒരു പത്രം നമ്മൾ ഇങ്ങനെ മടക്കും. മടക്കി കഴിഞ്ഞിട്ട് എന്താ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതാ ഒന്ന് പശയുണ്ട്, സ്കെയിലുണ്ട്, പെൻസിലുണ്ട്, പിന്നെ ചരട്ട്. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഒഴിവാക്കുന്ന ചരടുകളാണ്. സാധനങ്ങളൊക്കെ കെട്ടി കൊണ്ടുവരുന്ന ചരട് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ സ്ട്രാപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അത് ഈ പത്രത്തിന്റെ ഇതിന്റെ വീതിയുള്ള ഭാഗം, ഈ ഭാഗം ഏകദേശം ഒരു 2 സെന്റിമീറ്റർ, ഈ ഭാഗം 2 സെന്റിമീറ്റർ വീതിയിൽ ഇങ്ങനെ മടക്കുക. ഏകദേശം 2 സെന്റിമീറ്റർ ഈ വീതിയിൽ മടക്കിയിട്ട് ഈ മടക്കിന്റെ മുകളിൽ, അത് അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ മടക്കിന്റെ മുകളിലാണ് നമ്മൾ പശ തേക്കുന്നത്. പശയ്ക്ക് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിക്കാം, മൈദപ്പൊടി ഒക്കെ ഉപയോഗിക്കാം. ഇപ്പൊ ഞാനിവിടെ എളുപ്പത്തിന് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇതേ ഈ എൻഡിലേക്ക് ഒട്ടിക്കും. ഈ നമ്മള് ഒരു 2 സെന്റിമീറ്റർ മടക്കി വെച്ചിട്ടില്ലേ, അതിന്റെ മുകളിലേക്ക് മടക്കി നേരെ ഒട്ടും. ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കതൊരു
ഒരു സിലിണ്ടർ ആകൃതിയിലായി. നമ്മള് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാല് രണ്ട് എൻഡിലും തുറന്ന വശം വരുന്നുണ്ട്, രണ്ട് ഭാഗം രണ്ട് സൈഡിലും ഫോൾഡിങ്ങും വരുന്നുണ്ട്. ഈ രണ്ട് സൈഡില് ഫോൾഡിങ് വരുന്ന വശത്ത് ഏകദേശം ഒരു, ഞാനിപ്പോ ഈ ഒരു സ്കെയില് വീതിയിലാണ് മണക്കാൻ പോകുന്നത്. നമുക്ക് ഏത് വീതിയിൽ വേണമെങ്കിലും മണക്കാം. ഇപ്പൊ 3 ഇഞ്ചോ 4 ഇഞ്ചോ 5 ഇഞ്ചോ എത്ര വേണം. ഇത് നമുക്കിപ്പോ 2.5 ഇഞ്ചാണ് ഉണ്ടാവുക ഒരു സ്കെയിൽ. പിന്നെ ഈ രണ്ട് ഈ സ്കെയിലിന്റെ വീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെയല്ല, ഈ രണ്ട് ഈ ലെങ്ത്ത് ഈ ഭാഗവും ഈ ഭാഗവും പിന്നെ ഒരു രണ്ട് സൈഡ് സ്കെയിൽ വീതിയിൽ വരയ്ക്കാം, ഇഷ്ടമുള്ള വീതിയിൽ വരയ്ക്കാം. പക്ഷെ ആ വീതി നമ്മള് എപ്പോഴും ഓർമ്മ വേണം. ഇപ്പൊ 3 സെന്റിമീറ്റർ ആണെങ്കിൽ 3 എന്നുള്ളത് നമുക്ക് താഴെ നമുക്ക് മറക്കണമെങ്കിൽ അതിന്റെ അളവ് കറക്റ്റ് ആവും. ഇപ്പൊ ഏത് അളവാണോ നമ്മൾ ചെയ്യുന്നത് ആ അളവ് ശരിക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കെയിലിന്റെ വീതിയിലാണ് വരച്ചിരിക്കുന്നത്. ആ സ്കെയിൽ അത് നമ്മൾ നന്നായിട്ട് സ്കെയിൽ വെച്ച് അങ്ങനെ മടക്കണം. സ്കെയിൽ വെച്ച് സ്കെയിലിന്റെ മുകളിലേക്ക് മടക്കുക, രണ്ടു വശത്തും മടക്കുക. ഒരു സ്കെയിൽ വീതിയില് രണ്ട് നീളവശത്തിലും മടക്കുക. ഇപ്പൊ രണ്ട് സ്കെയിൽ വീതിയാണെങ്കിൽ രണ്ട് സ്കെയിൽ വീതിയിൽ മടക്കുക. നമ്മളിപ്പോ ഒരു സ്കെയിൽ വീതിയിലാണ് മടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ രണ്ട് വശം ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഇങ്ങനെ മനസ്സിലായി. ഇങ്ങനെ മടക്കി ഇതേ മടക്കിന് നേരെ ഓപ്പോസിറ്റ് ഭാഗം ബാക്കിലേക്ക് മടക്കുക അതേ അളവ്. അത് എന്തിനാ അങ്ങനെ മടക്കുന്നു വെച്ചാൽ നമുക്ക് ഫോൾഡിങ് ശരിക്കും വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സൈഡിലുള്ള ഒരു ഫോൾഡിങ് വരും, പേപ്പർ ബാഗിന് സൈഡിലുള്ള ഒരു ഫോൾഡിങ് ശരിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് വശവും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. അങ്ങോട്ടും മടക്കണം, ഇങ്ങോട്ടും ഒരേ അളവ്. ഇനി നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയാല് ഇവിടെ 3 മടക്ക് കാണാം. 1, 2, 3 ഈ 3 മടക്ക്. ഈ 3 മടക്കിനെ നമ്മള് ഈ സെന്ററിലുള്ള നടുവിലുള്ള മടക്കുണ്ടല്ലോ, ഈ നടുവിലുള്ള മടക്കിനെ ഉള്ളോട്ടാക്കിയിട്ട് ഈ രണ്ട് സൈഡിലുള്ള മടക്കുകളിലും കൂടി ഇങ്ങനെ ഇതിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. ഇപ്പൊ ഇവിടെ ഒരു സ്കെയില് വീതി, ഇവിടെ ഒരു സ്കെയിൽ. അപ്പൊ ഇങ്ങനെ തന്നെ ഒരു മടക്ക് സൈഡിൽ, അങ്ങനെ മറ്റേ വശം അതുപോലെ തന്നെ ചെയ്യണം. പേപ്പർ ബാഗിന് ഇങ്ങനെ സൈഡിലൊരു മടക്ക് നമ്മൾ കാണാറ്, എന്നാലേ ബാഗ് ഇങ്ങനെ കുത്തനെ നിൽക്കും. ഇപ്പൊ നമുക്ക് രണ്ട് വശം അതിന്റെ വിട്ട് ശരിയായി ബാഗിന്റെ രണ്ട് ഭാഗത്ത്. ഇനി നമുക്ക് ഇതിന്റെ ഏത് വശം ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമ്മളിപ്പോ ഒരു സ്കെയിൽ വീതിയിലാണല്ലോ നമ്മൾ സൈഡ് മടക്കിയത്, അതിന്റെ ഇരട്ടി. അപ്പൊ രണ്ട് സ്കെയിൽ വീതിയിൽ ഇവിടെ മാർക്ക് വരും, സോറി രണ്ട് സ്കെയിൽ അല്ല 3 സ്കെയിൽ വീതി 3 സ്കെയിൽ വീതിയിൽ ഒരു വര. ഏത് ഭാഗം എടുത്താലും തെറ്റില്ല, ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഭാഗം. ആദ്യം ഒരു സ്കെയിൽ വീതിയിൽ ഒരു വര വരച്ചു, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ ഒരു സ്കെയിൽ വീതിയിൽ കൂടെ ഒരു വര വരച്ചു. പിന്നെ ഒരു സ്കെയിൽ വീതി കൂടെ വരച്ചു, അതായത് 3 സ്കെയിൽ വീതി. അപ്പൊ നമ്മളൊരു അളവിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 5 സെന്റിമീറ്റർ വീതിയിലാണ് നമ്മൾ സൈഡ് ഈ സൈഡ് ഫോൾഡിങ് ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മൾ 15 സെന്റിമീറ്റർ വീതിയിൽ ഈ സൈഡ് എടുക്കും.
ഇനി നമ്മൾ ഈ ഈ മടക്കുകളൊക്കെ ഓരോ നേരത്തെ നമ്മൾ മടക്കിയ പോലെ തന്നെ ആദ്യം നമ്മൾ മുകളിലുള്ള ഈ മൂന്നാമത്തെ സ്കെയിൽ വീതിയിലെ മൂന്നാമത്തെ സ്കെയിൽ വീതിനെ നമ്മൾ സൈഡിൽ ചെയ്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കും. അതേ അളവ് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ നമ്മള് രണ്ടാമത്തെ സ്കെയില് വീതിയിൽ ഒരു അടയാളം വരച്ചില്ലേ, അതിനെയും അങ്ങോട്ട് ഇങ്ങോട്ട്. ഇനി വളരെ ശ്രദ്ധിക്കണം, ഇനിയാണ് നമ്മൾ ഇതിന്റെ ബാഗിന്റെ അടിവശം ചെയ്യുന്നത്. അതായത് നമ്മൾ മൂന്നാമത്തെ സ്കെയില് വീതിയിൽ ഒരു പടക്ക് വരച്ചില്ലേ, അവിടെ അത്രയും ഭാഗം ഈ ഇതിനിങ്ങനെ ഉയർത്തി പിടിക്കും, അങ്ങനെ കുത്തനെ പിടിച്ചു. അങ്ങനെ കുത്തനെ പിടിച്ചിട്ട് ഈ രണ്ട് സൈഡിൽ നമ്മൾ ആദ്യം നമ്മൾ സൈഡ് ഉണ്ടാക്കി അവിടെ വിരല് വെച്ചിട്ട് മെല്ലെ ഇങ്ങോട്ട് നിവർത്തുക. അപ്പൊ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് പോലെ കിട്ടും. ഈ ബോക്സ് പോലെ കിട്ടിയിട്ട് ഇതിനെ നമ്മള് ഇങ്ങനെ അതിനിവിടെ നിവർത്തുക. ഇങ്ങനെ വരും. എന്നിട്ട് ഇതിന്റെ ഒരു ഭാഗം ഒരു ബാക്കിലേക്ക് മടക്കുക, മറുവശം അടിവശം ഇങ്ങനെ വരും. ഒന്നിന്റെ ഒന്നിന്റെ മുകളിലേക്ക് താഴ്ന്നുണ്ടാക്കാം, ഒന്നിന്റെ മുകളിലേക്ക് ഒന്ന് വന്നിട്ട് ഇങ്ങനെ വരും. ഇനി ഇത് നമുക്ക് പശ തയ്ക്കണം. ഇങ്ങനെ മടക്കുണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കി കഴിഞ്ഞാല് രണ്ട് വശത്ത് ഒരു ട്രയാങ്കിൾ കാണും. അതായത് ഇവിടെ ഒരു ത്രികോണമുണ്ട്, ഈ താഴെ ഒരു ത്രികോണം. ആ ത്രികോണത്തിൽ മാത്രം പശ തയ്ക്കുക, വേറെ എവിടെയും പശ ആവരുത്, അല്ലെ ബാഗ് വെട്ടിട്ട്. ആ ത്രികോണത്തിൽ മാത്രം പശ തയ്ച്ചിട്ട് ആദ്യത്തെ മടക്കണം. പിന്നെ രണ്ടാമത്തത് നമ്മള് ഫുള്ളായിട്ട് പശ തയ്ച്ചു. മറ്റേ മറ്റേ നമുക്ക് ഇങ്ങനെ മടക്കാനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഫുള്ളായിട്ട് പശ തയ്ച്ചു. പകുതിയായി. ഇനി നമുക്കിതിന് സ്ട്രാപ്പ് വെക്കാൻ വേണ്ടി മുകൾ വശം മടക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ മടക്കാം, 3 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ. ഞാനിപ്പോ ഏകദേശം ഇപ്പൊ അത് എത്ര വരും, അത് നമുക്ക് ആവശ്യമുള്ള അത്ര വീതിയിൽ ഇങ്ങോട്ട് മടക്കാം. ബാഗിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിന് കാണാം. ഇപ്പൊ ഞാൻ അളവ് പറയുകയാണെങ്കിൽ ഒരു 6 സെന്റിമീറ്റർ വീതിയിൽ ഞാൻ മടക്കും. അതിന് അങ്ങോട്ടും മടക്ക ഇങ്ങോട്ട്, അങ്ങനെ ഓരോ മടക്കിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുന്നത് എന്തിനാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫുള്ളായിട്ട് മടക്കാൻ വേണ്ടിട്ട്, എന്നാ വേഗം നമുക്ക് മടക്കാൻ പറ്റും. എന്നിട്ട് അത്രയും ഭാഗത്തിന് ഉള്ളോട്ട് മടക്കും. ഇതാണ് നമ്മുടെ പേപ്പർ ബാഗ്. ഇനി നമുക്കിതിന് ഒരു സ്ട്രാപ്പ് ഉണ്ടാക്കാം. സ്ട്രാപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുവന്ന് ഒഴിവാക്കിയ ഒരു ഇതാണ്. ഇതിൽ നമുക്കൊരു 2 പീസ്. ഇനിയിട്ട് ഇതിന്റെ
ഈ വീതിയുടെ ഈ വീതിയുടെ മൂന്നിലൊരു ഭാഗം മാർക്ക് ചെയ്യും. മൂന്നിലൊരു ഭാഗത്തിൽ നമ്മളൊരു ഹോൾസ് ഉണ്ടാക്കുക. ഏകദേശം ഇതിന്റെ അളന്ന് നോക്കിയിട്ട് മൂന്നിലൊരു, ഇതിപ്പോ ഇതിന്റെ വീതി ഒരു 20 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഏകദേശം ഒരു 6.5-7 സെന്റിമീറ്റർ വീതിയിൽ നമുക്ക് ഒരു അടയാളം ഉണ്ടാക്കാം. ഞാനിപ്പോ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് 7 സെന്റിമീറ്റർ എടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് 7 സെന്റിമീറ്റർ, ഇഷ്ടമുള്ള രീതിയിൽ എടുക്കട്ടോ. ഇതിന്റെ 1/3 ഭാഗം അത്ര മനസ്സിലാക്കിയാൽ മതി. ഈ നമ്മളെ ബാഗിന്റെ ഈ ഓപ്പൺ ഉള്ള ഭാഗത്തിന്റെ 1/3 എടുത്തിട്ട് അതിൽ ഹോൾസ് ഉണ്ടാക്കാം. എന്നിട്ട് ഏകദേശം ഇതിന്റെ ഒരു താഴെ അതുപോലെ ഒരു 2 സെന്റിമീറ്റർ താഴെ ആയിട്ട് ഒരു ഓപ്പൺ, ഒരു പഞ്ച് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ പഞ്ച് ചെയ്ത, എന്റെ കയ്യിൽ പഞ്ച് ചെയ്യുന്ന സാധനമൊന്നും ഇല്ല. അപ്പൊ ഞാനിപ്പോ ഒരു കത്രിക കൊണ്ട് ചെറുതായിട്ടൊരു ഹോൾസ് ഉണ്ടാക്കാം. രണ്ടു ഭാഗത്ത് ഇങ്ങനെ കെട്ടിട്ടാലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബാഗ്. നമ്മൾ വേറൊരു ബാഗ് ആദ്യം ഉണ്ടാക്കിയിട്ടായിരുന്നു. ഇതാണ് നമ്മുടെ, ഇത് വെച്ച് ഏകദേശം ഒരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ പോയിട്ട് വാങ്ങാം. ഇങ്ങനെ നമുക്ക് ഏത് പേപ്പർ ഉപയോഗിച്ച് വാങ്ങാം. ഇപ്പൊ പലതരം ഏത് പേപ്പർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ന്യൂസ് പേപ്പർ ആകുമ്പോ നമ്മൾ വായിച്ച് കളയുന്ന പേപ്പറാണ്. ഇത് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന പേപ്പർ വാങ്ങാൻ കിട്ടും. അതിനെന്തെന്ന് ഡ്യൂപ്ലക്സ് പേപ്പർ അങ്ങനെന്തോന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ, എനിക്ക് പേര് അത്ര അറിയില്ല. നമ്മള് കടയിൽ കൊണ്ട് കുറച്ച് കട്ടിയില്ല പേപ്പർ, അതിനെ കൊണ്ട് വാങ്ങി നമുക്ക് നല്ലോണം യൂസ് ചെയ്യാം. ഇതിപ്പോ സാധാരണ നമുക്കിപ്പം കടന്നെ കട്ടി കൂടണമെങ്കിൽ ഒരു 3-4 പേപ്പർ വെച്ച് വശത്തേക്ക് ഒപ്പിച്ച്, ഇതിപ്പോ രണ്ട് ലെയർ, ഒരു പേപ്പറിന്റെ 2 ലെയർ ആയിട്ടാണ് ഇട്ടത്. അത് വശത്തേക്ക് ഒട്ടി ലേശം എൻഡ് ഒട്ടിക്കണം കേട്ടോ വശത്തേക്ക്. അല്ലെങ്കിൽ നമുക്ക് 3-4 പേപ്പറിലൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞങ്ങളിവിടെയൊക്കെ ഗാന്ധി ഗൃഹത്തിന്റെ കടയിലൊക്കെ ചെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ന്യൂസ് പേപ്പറിന്റെ ബാഗിലാണ് സാരി അങ്ങനത്തെ സാധനം ഒക്കെ കിട്ടുന്നത്. ഇത് നമുക്കൊരു പിന്നെ എന്താ പറയാ, ഒരു തൊഴിലായിട്ട് എടുക്കാൻ പറ്റും, ഒരു സ്വയം തൊഴിലായിട്ട് ഏറ്റെടുക്കാൻ പറ്റിയ സംഭവമാണ് ഈ പേപ്പർ ബാഗിന്റെ, ഈ ന്യൂസ് പേപ്പറിന്റെ ബാഗ്. SPOSSനോടും അതിന്റെ അണിയറ പ്രവർത്തകരോടും എല്ലാവർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനം.